ട്രാവലേഴ്സ് ഇന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം വാഹനമായ ടാറ്റ ആൾട്രോസ് ആണ്. ഏകദേശം 7000 കിലോമീറ്റർ മേളിൽ ഓടിയ ഈ വാഹനം എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മളിൽ ഉണ്ടാക്കിയത്, എന്തൊക്കെയാണ് നമ്മൾ ഈ ടാറ്റ ആൾട്രോസിൽ വന്ന പ്രശ്നങ്ങൾ എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വാഹനം മാർച്ചിൽ എടുത്തതാണ്. മാർച്ച് എടുത്ത് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും ലോക്ക്ഡൌൺ ആയി. അതിനുശേഷമാണ്, ലോക്ക്ഡൌൺ ഒക്കെ മാറിയതിന് ശേഷമാണ് ഈ വാഹനം നമ്മൾ ശരിക്കും തന്നെ ഒന്ന് ഓടിച്ചത് തന്നെ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 7000 കിലോമീറ്റർ മേളിലായി. അത്യാവശ്യം ലോങ് സർവീസ് എല്ലാം നമ്മൾ ഈ വാഹനത്തിൽ നടത്തിയിട്ടുണ്ട്. നെല്ലിയാമ്പതി പോയിട്ടുണ്ട്, അങ്ങനെ ഇടുക്കി പോയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് രാജാക്കാട് പോയിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി ദൂരങ്ങളിൽ ഞങ്ങളോട് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വാഹനത്തിൽ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ ആദ്യം തന്നെ നമുക്കൊരു എസിയുടെ പ്രോബ്ലം വന്നായിരുന്നു. ആ എസിയുടെ പ്രോബ്ലം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ, ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. ആ പ്രോബ്ലം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അത് ഓവർകം ചെയ്തതെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. അതിന്റെ ലിങ്ക് മേളിൽ കൊടുത്തേക്കാം. പിന്നെ നമുക്ക് ഈ വാഹനത്തിൽ വന്നപ്പോൾ ഈ വാഹനം കൊണ്ട് നമുക്കുണ്ടായ ഒരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ, ഇതിന്റെ കഴിഞ്ഞ സർവീസിന് പോയപ്പോൾ, സെക്കൻഡ് സർവീസിന് പോയപ്പോൾ ഇതിന്റെ ഒരു അപ്ഡേഷൻ വന്നായിരുന്നു. ഇതിന്റെ അപ്ഡേഷൻ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് സിസ്റ്റത്തിന് ഒരു അപ്ഡേഷൻ പോലെ, ഒരു ലാഗ് പോലെ ഫീൽ ചെയ്തപ്പോൾ ഒരു അപ്ഡേഷൻ ചെയ്തു. അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റം ഓഫായി പോയി. അത് കോമൺലി വരുന്നൊരു ഇഷ്യൂ ഒന്നുമല്ല, എനിക്ക് മാത്രമായിട്ട് വേറൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അറിയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിസ്റ്റം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് ചോദിച്ചു. അപ്ഡേറ്റ് നൗ എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്ഡേറ്റ് നൗ കൊടുത്തു. അപ്ഡേറ്റ് നൗ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓൾറെഡി എൻ്റെ അത് പെൺഡ്രൈവ് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ആ പെൺഡ്രൈവ് കണക്ട് ചെയ്യാതെ വന്നപ്പോൾ അതിൽ നിന്ന് സോഫ്റ്റ്വെയറിന്റെ നമുക്ക് അപ്ഡേഷനുള്ള സോഫ്റ്റ്വെയർ അതിൻ്റെ അകത്ത് നമ്മൾ പെൺഡ്രൈവ് കുത്താത്തത് കാരണം കുറെ ഓൾറെഡി അതിൽ ബഗ്ഗായിട്ട് അതിൻ്റെ ടച്ച് സ്ക്രീൻ അല്ല, അതിൻ്റെ ഇന്നർ യൂണിറ്റ് ഓഫായിപ്പോയി, ഡാമേജ് ആയിപ്പോയി എന്ന് വെച്ചാൽ പിന്നെ അത് ഓണാവുന്നില്ലായിരുന്നു. അപ്പൊ പിന്നെ എന്ത് കഴിഞ്ഞാൽ സർവീസ് സെന്ററിൽ കാണിച്ച് പറഞ്ഞപ്പോൾ തന്നെ അവര് അപ്പൊ തന്നെ ഇത് ടാറ്റാ മോട്ടോഴ്സിന്റെ ആൾട്രോസിന്റെ ഒക്കെ ഹർമാന്റെ മ്യൂസിക് സിസ്റ്റം ടാറ്റാ മോട്ടോഴ്സ് അല്ല, അത് ഹർമാനിൽ ഒറിജിനൽ കമ്പനിയിൽ നിന്ന് വന്നാണ് അതിന്റെ ചേഞ്ച് ചെയ്യുന്നത്, എന്ത് പ്രശ്നം വന്നാലും ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അവര് ഉടനെ തന്നെ ഇൻഫോം ചെയ്തു. ഏകദേശം ഞാനൊരു ഉച്ച കഴിഞ്ഞ എനിക്ക് ഇതിന്റെ പ്രോബ്ലം ഉണ്ടായത് സർവീസ് കഴിഞ്ഞ് എടുത്തപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അപ്ഡേറ്റ് നൗ കാണിച്ചത്. അപ്ഡേറ്റ് നൗ കാണിച്ചു പിന്നെ ഓഫായി പോയി. അപ്പൊ തന്നെ സർവീസ് കൊടുത്ത്, സർവീസിൽ നിന്ന് അപ്പൊ തന്നെ അവരെ തന്നെ വിളിച്ചു, ഹർമാനെ വിളിച്ചപ്പോൾ അവർ പിറ്റോസിന് രാവിലെ തന്നെ വരാമെന്ന് പറഞ്ഞു. ഇന്ന് വൈകുന്നേരം റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ പിറ്റോസിന് രാവിലെ തന്നെ അവർ നമ്മുടെ ഷോറൂമിൽ എത്തുകയും ഇന്നർ യൂണിറ്റ് റീപ്ലേസ് ചെയ്യുകയും ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു കോമൺലി വരുന്നൊരു ഇഷ്യൂ അല്ല. അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് കിട്ടാത്തത് കാരണം ബഗ് കയറി പോയതാണെന്നാണ് അറിയാൻ പറ്റിയത്. എന്താണേലും അപ്പം തന്നെ അവരുടെ വെരി ഫാസ്റ്റ് ആയിട്ടുള്ളൊരു സർവീസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ സംതൃപ്തിയാണ്. നമുക്ക് പിറ്റോസിന് രാവിലെ തന്നെ ശരിയാക്കി തന്നു. ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ രാവിലെ വന്ന് അപ്പം തന്നെ അവരത് ഹർമാൻ കമ്പനിയിൽ നിന്ന് തന്നെ ആൾ വന്ന് ഇന്നർ യൂണിറ്റ് റീപ്ലേസ് ചെയ്ത് തന്നു. ഈ വാഹനം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇടുക്കി പോയിട്ടുണ്ട്, മൂന്നാർ പോയിട്ടുണ്ട്, നെല്ലിയാമ്പതി പോയിട്ടുണ്ട്, മാങ്കുളം, അങ്ങനെയുള്ള എല്ലാ ഹിൽ ഏരിയയിലും. പിന്നെ ഇതുകൊണ്ട് ഓഫ് റോഡ് ചെയ്തിട്ടുള്ള വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ല ഇത് തടി തട്ടുമ്പോന്നൊരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഒക്കെ കൊടുത്തേക്കാം. പിന്നെ ഈ വാഹനം കൊണ്ട് ഞാൻ ഒരു യൂസർ എന്ന നിലയിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇതിന് വന്ന ഒരു പ്രോബ്ലം, എ സി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് തന്നെ അവർ മാറ്റി എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ലിങ്ക് ഉണ്ടല്ലോ. പിന്നെ വന്നത് ഈ മ്യൂസിക് സിസ്റ്റത്തിന്റെ ആയിരുന്നു, അതും അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്ത് വന്നു. അത് കോമൺലി വരുന്ന ഇഷ്യൂ അല്ല. പിന്നെ നമ്മൾ ഇതിന്റെ ഡ്രൈവിംഗ് കംഫർട്ട്, നമ്മൾ ഫാമിലി ഒത്ത് പോകുമ്പോഴൊക്കെ, ഞങ്ങൾ നെല്ലിയാമ്പതി കഴിഞ്ഞ വീക്കെൻഡിൽ തന്നെ പോയപ്പോൾ തന്നെ നല്ല ഡ്രൈവിംഗ് കംഫർട്ടും നല്ലൊരു പെർഫോമൻസും വാഹനം തരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമുക്ക് ഈ ഒരു ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു സഡൻ മൂവ്മെന്റ് കുറവുണ്ട്. അതിപ്പോൾ ടെർബോ പെട്രോള് വരുമ്പോൾ മിക്കവാറും അതൊക്കെ ഓവർകം ചെയ്യുമായിരിക്കും. എന്തൊക്കെയാണേലും പിന്നെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ നമ്മൾ മൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ വാഹനം നല്ല സ്റ്റഡിയാണ്. ഞാനിവിടെ നിന്ന് തൃശ്ശൂർ നമ്മുടെ എറണാകുളം ആ ഹൈവേയിൽ ഫോർ ലൈനിൽ പോയി സഞ്ചരിച്ചു. പക്ഷേ ഈ വാഹനം 90 കിലോമീറ്ററിലേക്കൊക്കെ എത്തുന്നത് നമ്മൾ അറിയുന്നില്ല. അത്രയ്ക്ക് ആ മൂവ്മെന്റ് ആയി കഴിഞ്ഞാൽ വാഹനം നല്ല സ്മൂത്താണ്. പിന്നെ ഒരു നമുക്ക് ഫുൾ ടു ഫുൾ അടിക്കുമ്പോൾ 17 കിലോമീറ്റർ മൈലേജ് ആണ് നമുക്ക് കാണിക്കുന്നത്. ഹിൽ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഒരു 13 കിലോമീറ്റർ 14-15 ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ.
ഒക്കെ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നല്ല മൈലേജ് ആണ്. കാരണം ഹിൽ ഏരിയയിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ നല്ല മൈലേജാണ്. പിന്നെ ഇതിന്റെ കംഫർട്ട്, എ സിയുടെ കൂളിംഗ്, ഇതൊക്കെ എന്ന് വെച്ചാൽ കിഡുമാണ്. പിന്നെ ഈ വാഹനത്തിലുള്ള യാത്രാസുഖം, ബാക്കി സീറ്റിലൊക്കെ ഉള്ള യാത്രാസുഖം സൂപ്പറാണ്. നമ്മുടെ ഫാമിലിയൊക്കെ പോയാലും ആര് കയറി ഇരുന്നാലും ഇതിന്റെ ഒരു ബോഡി റോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം നല്ല കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിൽ വന്ന മറ്റൊരു ഇഷ്യൂ, ഈ വാഹനത്തിൽ ആ ഇഷ്യൂ വന്നില്ല, പക്ഷെ കോമൺലി നമ്മുടെ ടാറ്റ ആൾട്രോസിൽ വരുന്ന വേറൊരു ഇഷ്യൂ ഉണ്ട്. നമുക്ക് ഇതിന്റെ കൂളന്റിന്റെ ഒരു പൈപ്പിന്റെ ലോക്ക് തന്നെ പോകുമെന്നുള്ളത്. അതായത് നമ്മുടെ റേഡിയേറ്ററിന് താഴെ ഒരു പൈപ്പുണ്ട്, റൗട്ടർ പൈപ്പുണ്ട്, ആ പൈപ്പിന്റെ ഒരു ക്ലാമ്പുണ്ട്. ആ ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ അത് ടാറ്റ മോട്ടോഴ്സിൽ വരുന്നത് ഒരു ഓട്ടോമാറ്റിക് ലോക്കാണ്. അതായത് ഇങ്ങനെ കയറ്റിയിട്ട് അത് ലോക്ക് ചെയ്ത് പ്രസ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് ഒരു ലോക്കാണ്. പക്ഷെ ആ ലോക്ക് കോമൺലി നമ്മൾ ടാറ്റ ആൾട്രോസിനെ മിക്കതും തന്നെ തെറിച്ചു പോയിട്ട് പൈപ്പ് ലൂസായാൽ കൂളന്റ് മുഴുവൻ താഴെ പോയി ഹീറ്റിംഗ് വരാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. അതായത് നിസ്സാര പൈസയുടെ ഒരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും ആ ഒരു പൈപ്പിന് മാത്രം. ശരിക്കും ആ പൈപ്പ് കൂളന്റിന്റെ ആ ലോക്ക് ശരിക്കും പുറത്തുനിന്നൊക്കെ മേടിച്ചാൽ ടാറ്റ മോട്ടോഴ്സ് അപ്ഡേഷൻ ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ ആ ലിങ്ക് ആ കൂളന്റിന്റെ ആ ഇതിന് മാറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രോബ്ലം ഈ വാഹനത്തിന് വന്നില്ലായിരുന്നു. പക്ഷേ ഈ വാഹനത്തിൽ നിന്ന് അവർ മാറ്റി, നമുക്ക് സർവീസ് സെന്ററിൽ നിന്ന് തന്നെ അവരത് മാറ്റിയിട്ട് ഇത് മാറ്റിക്കാൻ നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്നതല്ല. ഓൾറെഡി ഇതിങ്ങനെ അപ്ഡേഷൻ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഓൾറെഡി അപ്ഡേഷൻ വന്നു വെച്ചാൽ അപ്ഡേഷൻ വരുന്നതിന് മുമ്പേ തന്നെ സർവീസ് സെന്ററിൽ നിന്ന് അവരത് മാറ്റി ആ മാറ്റി തന്നതുകൊണ്ട് എനിക്ക് ആ ഇഷ്യൂ ഉണ്ടായിട്ടില്ല. പക്ഷേ കോമൺലി ടാറ്റ ആൾട്രോസിൽ ഈ റേഡിയേറ്ററിൻ്റെ താഴെയുള്ള റൗട്ടർ പൈപ്പ് ഉണ്ട്, ആ പൈപ്പിൽ നിന്ന് കൂളന്റ് ലീക്കായാനുള്ള ചാൻസ് ഉണ്ട്. ലീക്കാവുന്നത് ഈ ക്ലാമ്പ് പോകുന്നതുകൊണ്ടാണ്. ക്ലാമ്പ് നിസ്സാര വിലയുടെ ക്ലാമ്പേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അപ്ഡേഷൻ വന്ന് അത് ടാറ്റ മോട്ടോഴ്സ് ക്ലിയർ ചെയ്യുന്നുണ്ട്. ടാറ്റ ആൾട്രോസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ ക്ലാമ്പ് മിക്കവാറും എല്ലാവർക്കും പോകും. ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ റേഡിയേറ്ററിന്റെ താഴെ നിന്ന് വരുന്ന ആ പൈപ്പ് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ആ പൈപ്പ് ഊരിപ്പോവാത്ത രീതിയിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു ക്ലാമ്പാണ്, ഒരു റൗണ്ട് ചെയ്തിരിക്കുന്ന ക്ലാമ്പാണ്. ആ ക്ലാമ്പാണ് റീപ്ലേസ് ചെയ്ത് തരുന്നത്. കാരണം അത് ഫ്രീ ഓഫ് കോസ്റ്റ് അവർ ചെയ്ത് തരുന്നതാണ്, ഗ്യാരണ്ടി തന്നെ വരുന്നതാണ്. ഇപ്പോൾ വരുന്ന എല്ലാ വാഹനങ്ങളിലും അവരത് ഓൾറെഡി മാറി വിടുന്നുണ്ട്. അല്ലെങ്കിൽ മിക്കവാറും ഓട്ടത്തിൽ റണ്ണിങ് തന്നെ ഈ ക്ലാമ്പ് പോയി കൂളന്റ് ലീക്കാവും. കൂളന്റ് ലീക്കായി കഴിഞ്ഞാൽ വണ്ടി ഓവർ ഹീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതെന്താണെങ്കിലും ടാറ്റ മോട്ടോഴ്സ് അത് കണ്ട് അപ്ഡേഷൻ കുറേ വാഹനങ്ങൾ വന്നപ്പോൾ തന്നെ അതിൻ്റെ അപ്ഡേഷൻ നടത്തി. നമുക്ക് എന്തായാലും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മുടെ ഷോറൂമിൽ നിന്ന് ഇത് ആ അപ്ഡേഷനൊക്കെ വരുന്നതിന് മുമ്പ് എന്നോട് അവിടെ സർവീസിൽ നിന്ന് തന്നെ പറഞ്ഞു ഇത് മാറിക്കോ, അത് മാറിയില്ലെങ്കിൽ ചിലപ്പോൾ ചാൻസ് ഉണ്ട്, ഒന്ന് രണ്ട് വണ്ടിയിൽ ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് മാറിക്കോളാൻ പറഞ്ഞു. കാരണം എനിക്ക് ഓൾറെഡി മാറി തോന്നി, എനിക്ക് ആ ഇഷ്യൂ വന്നില്ല. എന്താണെങ്കിലും ടാറ്റ മോട്ടോഴ്സിൻ്റെ സർവീസൊക്കെ ബെറ്ററായി വരുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ കാണുന്ന നമ്മളോട് ഇങ്ങനെ ആവശ്യപ്പെട്ടതൊക്കെ അതൊരു ബെറ്റർ സർവീസിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഒരു ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പറഞ്ഞ ഇതിന് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൻ്റെ ഉണ്ടല്ലോ, ഈ കളറ് പോകുന്നുണ്ട്. ഇത് പോകുന്നത് മിക്കവാറും നമ്മളിപ്പോൾ ഈ കോവിഡ് 19 കാലഘട്ടം ആയതുകൊണ്ട് സാനിറ്റൈസർ ഫുൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത്. അല്ലാതെ ഒരു പോകാൻ വരില്ല. കാരണം നമ്മൾ എപ്പോഴും സാനിറ്റൈസർ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുൾ സ്റ്റാർട്ടിങ് ചെക്കുന്നതുകൊണ്ടൊക്കെയാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ ഈ കളറ് പോകുന്നതെന്നാണ് അവകാശപ്പെടുന്നത്. ഇതെന്ന് ഓൾറെഡി കുറേയൊക്കെ ആദ്യകാലത്തൊക്കെ അവരത് റീപ്ലേസ് ചെയ്ത് കൊടുത്തായിരുന്നു, പക്ഷേ സാനിറ്റൈസ് യൂസ് ചെയ്ത് പോകുന്നത് കാരണം അവരിപ്പോൾ അത് കമ്പനിയിൽ നിന്ന് ഗ്യാരണ്ടിയിൽ മാറുമോന്നൊക്കെ ഒരു ഡൗട്ടുണ്ട്. എന്താണേലും ആദ്യമൊക്കെ കുറേ ആൾക്കാർക്കൊക്കെ മാറിക്കൊടുത്ത് ഇങ്ങനെ ശരിക്കും അതിൻ്റെ പോകാൻ വഴിയില്ല. നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്യുന്നുകൊണ്ട് പോകുന്നതാണ്, വലിയ ഇഷ്യൂ എന്നൊന്നും പറയാനില്ല. അതിൻ്റെ കളറ് സാനിറ്റൈസർ കൊണ്ട് കളറ് പോകുന്നതാണ്. ആ ഒരു ഇതൊക്കെയാണ് ഈ വാഹനത്തിൽ വന്ന ഇഷ്യൂസ് എന്ന് പറയാനുള്ളത്. കേരളത്തിലെ റോഡുകളിൽ അല്ലെങ്കിൽ എവിടെ പവർ എടുത്ത് വണ്ടി ഓടിക്കാനാ, നമ്മൾ
നമ്മുടെ നാഷണൽ ഹൈവേ പോലും ഓടിക്കാൻ പറ്റാത്ത രീതിയിൽ തിരക്കാണ്. പിന്നെ നമുക്ക് ഈ വാഹനം നമുക്ക് ഡ്രൈവിംഗ് എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നും അങ്ങനെ തോന്നിയാറില്ല. പക്ഷെ തോന്നുന്നവരുണ്ട്, വേറൊരാൾ വന്ന് ഈ വാഹനം എടുക്കുമ്പോൾ അവർക്കൊരു പെട്ടെന്ന് എടുക്കുന്നവർക്കൊരു ഫീൽ തോന്നാറുണ്ട്, ഓവർടേക്കിങ്ങിന് ഒരു ചെറിയ പ്രശ്നം എന്നൊക്കെ. എന്താണെങ്കിലും അത് ടെർബോ പെട്രോൾ വരുമ്പോൾ ഓവർകം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടോട്ടലി നമ്മൾ ഇതിന്റെ ഡ്രൈവിംഗ് കംഫർട്ട്, ഹൈവേയിലെ പെർഫോമൻസ് അടിപൊളിയാണ്. നല്ല ഹൈ സ്പീഡിൽ സ്റ്റെബിലിറ്റി സൂപ്പറാണ്. നമ്മളത് പരീക്ഷിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. 90 കിലോമീറ്ററിലൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റിയ റോഡുകളില്ല, 90 കിലോമീറ്ററാണ് ലിമിറ്റ്. പക്ഷെ എന്താണേലും ആ ഒരു സ്പീഡിൽ പോലും നമുക്ക് ഹൈവേ കയറി കഴിയുമ്പോൾ 90-ന് മേളിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം കയറി പോവുകയാണ്. ആ ഒരു മൂവ്മെന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴുള്ള സ്റ്റെബിലിറ്റി നമുക്ക് മനസ്സിലാവും. അത് ഹൈവേയിൽ ഓടിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ഹൈ റേഞ്ച് മേഖലകളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ വാഹനം വളഞ്ഞ ഹെയർപിൻ കാട്ടുള്ള ഹെയർപിൻ വളകളിലെല്ലാം കയറി വണ്ടി സ്റ്റെബിലിറ്റി ആയിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമായിട്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെന്റിൽ ഈ വാഹനത്തിനായിരിക്കും കൂടുതലുള്ളതെന്ന് തോന്നുന്നു. എന്താണേലും നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനമാണ് ടാറ്റ ആൾട്രോസ്. ആൾട്രോസിന്റെ ഒരു റിവ്യൂ ചെയ്യുന്ന ആളെന്ന നിലയിലല്ലാതെ ഞാനൊരു യൂസർ എന്ന നിലയിൽ പറഞ്ഞ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ആകെ ഈ മൂന്ന് ഇഷ്യൂസ് ആണ്. ഈ മൂന്ന് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം മിസ്സിംഗ് സിഗ്നൽ എറർ എന്ന് പറഞ്ഞാൽ നമുക്കത് കോമൺലി വരുന്ന ഒരു ഇഷ്യൂ അല്ല, അത് നമ്മുടെ ഡീബഗ് എന്തോ ബഗ് കയറി വന്ന ഒരു ഇഷ്യൂ ആണ്. എന്താണേലും അവർ സഡൻലി റെക്ടിഫൈ ചെയ്ത് തന്നു. പിന്നെ വന്നതെന്ന് വെച്ചാൽ കൂളന്റിന്റെ പൈപ്പ് ഇതിന് പ്രോബ്ലംസ് വന്നതല്ല, കോമൺലി വരാറുണ്ട്. നമുക്കതിന് മുമ്പ് തന്നെ അവരത് മാറി തന്നു, അതുകൊണ്ട് അതിലും നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ വരുന്നത് നമ്മുടെ എസിയുടെ പ്രോബ്ലം വന്ന എസിയുടെ പ്രോബ്ലത്തിൽ മാത്രമാണ് നമ്മളന്ന് ഇതെന്താണ് വരാതെന്ന് വെച്ചാൽ എന്നാണേലും നമ്മുടെ ഷോറൂമിൽ ഞങ്ങൾ കാണിക്കുന്ന ഷോറൂമിൽ അവരെന്താണേലും അത് റെക്ടിഫൈ ചെയ്ത് മാറി തന്നതിന് ശേഷം ആ ഇഷ്യൂ നമുക്ക് ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ എന്താണേലും ടാറ്റ മോട്ടോഴ്സിൻ്റെ നിലവിലുള്ള സർവീസിൽ നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, കാരണം ഇതിപ്പോൾ 7,153 കിലോമീറ്റർ ആയി വാഹനം. മാർച്ച് എടുത്തതാണ്, കുറേ നാൾ ഓടിക്കാതെ നമ്മൾ ലോക്ക്ഡൗൺ ആണ് പോകാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ഫുള്ളി നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. പിന്നെ നമ്മൾ എന്താണും നമുക്ക് ഈ പവറിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര പ്രശ്നമൊന്നുമില്ല. എങ്കിൽ പോലും നമുക്ക് ചിലർക്ക് നമുക്ക് പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്ത് ഓടിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത്ര പവർ ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ പെട്ടെന്ന് വേറൊരാൾ ഓടിക്കുമ്പോൾ ആ പവർ ലാഗ് ഫീൽ ചെയ്യാറുണ്ട്. അവർ പറയുന്നത് നമുക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു ചെറിയ ഇഷ്യൂസ് വരാറുണ്ടെന്ന് തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൊണ്ടുപോയിട്ട് അവർ എടുക്കും യൂസ് ചെയ്യുന്നു പറയാറുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നുമില്ല, നമ്മളിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് അങ്ങനെ ഇഷ്യൂസ് ഇല്ല. പക്ഷെ അടി തട്ടുവോ കയറ്റം കയറുവോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. അതിൻ്റെ കംപ്ലീറ്റ്ലി വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷന് താഴെ ലിങ്കിൽ നമ്മൾ കൊടുത്തേക്കാം, നിങ്ങളത് കണ്ടു നോക്കുക. കാരണം അതുപോലെയുള്ള ഏരിയകൾ നമ്മൾ സർവീസ് എൻ്റെ നടത്തുന്നത് മൈലേജ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാം ലിങ്ക് ഇട്ടേക്കാം. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ യൂസർ എന്ന നിലയിൽ ഞാൻ ഈ വാഹനത്തെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഫീച്ചേഴ്സ് കൊണ്ടും കംഫർട്ട് ലെവൽ കൊണ്ടും എന്തുകൊണ്ടും നമുക്ക് ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ് ടാറ്റ ആൾട്രോസ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീഡിയോ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോസും ട്രാവൽ വീഡിയോസ് അല്ലെങ്കിൽ വാഹനത്തിന്റെ വിശേഷങ്ങളുമായി ഉടനെ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ടിൽ ദെൻ ബൈ.